ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കപ്പയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരുടെയും തന്നെ ഇഷ്ട ഭക്ഷണമാണ് കപ്പ അല്ലേ. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിഷ് കൂടിയാണ്. എല്ലാവർക്കും തന്നെ ഇത് ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും. ഞാൻ എൻ്റെതായ രീതിയിൽ കണ്ണൂർ സ്റ്റൈലിലാണിത് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് വലിയ കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കിലോ വരും. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടണം. ഓരോ ആളും കപ്പ ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ചില ആൾക്കാർക്ക് നന്നായിട്ട് വെന്തുടഞ്ഞ് നല്ല അടിഞ്ഞ പരുവത്തിലുള്ള കപ്പയായിരിക്കും ഇഷ്ടം. ചില ആൾക്കാർക്ക് അധികം വെന്തുടയാത്ത തരത്തിലുള്ള കപ്പയായിരിക്കും ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് പൊടിക്കപ്പയാണ്. ചെറുതായി മുറിച്ചിട്ട ശേഷം നമുക്കിതൊന്ന് കഴുകിയിട്ട് ഒരു അരിപ്പിലേക്ക് വെള്ളം ഊറാൻ വേണ്ടി വയ്ക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് കപ്പ ഉണ്ടാക്കുന്നത്. ഏകദേശം 1 1/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്, 10 കപ്പ്. അതിനുശേഷം വെള്ളം ഒന്ന് ചൂടായ ശേഷം നമുക്ക് കപ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം അധികമായി എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, കാരണം ഈ വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാനുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കിഴങ്ങ് എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും വ്യത്യസ്തമായ പേരുകളിലായിരിക്കും വിളിക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് 2 വിസിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. കപ്പയുടെ മൂപ്പിനനുസരിച്ചിട്ട് ഇതിൻ്റെ വിസിൽ നമുക്ക് 2-3 കൊടുക്കാം. 2 വിസിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രഷർ റിലീസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. ഓക്കെ, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഞാനിത് ഒരു അരിപ്പിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് കപ്പയിലേക്ക് ആവശ്യമുള്ള തേങ്ങ ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചെറിയ തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 4 പച്ചമുളക്. നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ 5 ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ദേ ഈ പരുവത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് കപ്പയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്ന ശേഷം 3 ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡ്രെയിൻ ചെയ്ത് വെച്ച് കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മാഷ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് കപ്പയ്ക്ക് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ മിക്സ് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പണ്ടൊക്കെ നമ്മൾ ചായക്കടകളിലൊക്കെ ഇതുപോലെ ചില്ലു കൂട്ടിൽ കപ്പ കിടക്കുന്നത് കാണാം. ഇതൊരു നൊസ്റ്റാൾജിക്ക് വിഭവം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിത് അതേ ടേസ്റ്റ് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപ്പ് അവിടെ കെട്ടിക്കിടക്കുന്നുള്ള പേടിയുണ്ടെങ്കിൽ ഇച്ചിരി വാട്ടറിൽ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം എനിക്കിച്ചിരി ഡ്രൈ ആയ കപ്പ ആണ് ഇഷ്ടം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ കപ്പ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചൂടോടുകൂടി തന്നെ ചിക്കൻ കറിയുടെ കൂടെയോ ഫിഷ് കറിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. എനിക്കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈവനിങ്ങിൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഞാനിന്നിവിടെ ഇത് ചിക്കൻ കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇനി വേറൊരു വീഡിയോ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.